തളരാത്ത പോരാട്ട വീര്യവുമായി യുദ്ധക്കളത്തിൽ നിലയുറപ്പിച്ച യുക്രൈനിന് മുന്നിൽ റഷ്യയ്ക്ക് അടിപതറിയോ? കടുത്ത പ്രത്യാക്രമണത്തിലൂടെ ആധിപത്യം ഉറപ്പിച്ച യുക്രൈൻ തിരിച്ചു പിടിച്ചപ്പോൾ പിടിച്ചെടുത്ത പല മേഖലയിൽ നിന്നും പിന്നോട്ട് മാറേണ്ടി വന്നിട്ടുണ്ട് റഷ്യയ്ക്ക്. ആദ്യ ആഴ്ചകളിലും മാസങ്ങളിലും റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ പൂർണ്ണമായി തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളിലേക്ക് യുക്രൈൻ കടന്നതോടെ കനത്ത വ്യോമാക്രമണത്തിനാണ് റഷ്യ ഉത്തരവിട്ടിരിക്കുന്നത്. റഷ്യക്കെതിരായ കനത്ത പ്രത്യാക്രമണത്തിൽ ഒരു മാസത്തിനിടെ 6,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി മോചിപ്പിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് വെറുതെയല്ല. കഴിഞ്ഞ ദിവസം വടക്കുകിഴക്കൻ മേഖലയായ ഹാർക്കീവിൽ നിന്ന് യുക്രൈൻ സൈന്യം റഷ്യയെ അതിർത്തി കടത്തിയിരുന്നു. യുദ്ധം തുടങ്ങിയ February 24 റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് പ്രവേശിച്ച ഹാർക്കീവ് മേഖലയെ മിന്നലാക്രമണങ്ങളിലൂടെ മോചിപ്പിച്ചത് യുക്രൈനിൽ ആവേശം പടർത്തി. കഴിഞ്ഞ ദിവസം മാത്രം 20 ജനവാസ കേന്ദ്രങ്ങൾ മോചിപ്പിച്ചതായി യുക്രൈൻ സേനാ മേധാവി അറിയിച്ചു. സൈനിക നീക്കം ത്വരിതപ്പെടുത്താനും റഷ്യൻ സേനയ്ക്കുമേൽ അതിവേഗം വിജയം കൈവരിക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധ വിതരണം എളുപ്പത്തിലാക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെടുകയും ചെയ്തു. യുക്രൈൻ മുന്നേറ്റം റഷ്യ സമ്മതിക്കുകയും ചെയ്തു. പിന്നാലെ വ്യോമാക്രമണം ശക്തിപ്പെടുത്തി, സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുമെന്ന് പ്രതികരിച്ചു. പിന്നോട്ടില്ലെന്നും ലക്ഷ്യം നേടുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും റഷ്യൻ ഭരണകൂടത്തിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഇതോടെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. തെക്ക് കിഴക്കൻ മേഖലകളിലായി യുക്രൈനിന്റെ 1/5 നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഇതാണ് പതിയെ തിരിച്ചുപിടിക്കാനുള്ള യുക്രൈൻ ദൗത്യം പുരോഗമിക്കുന്നത്. റഷ്യയാകട്ടെ തിരിച്ച് കനത്ത മിസൈലാക്രമണവും നടത്തുന്നുണ്ട്. ഇതാദ്യമായി യുദ്ധമേഖലയിൽ ഇറാൻ നിർമ്മിത ചാവേർ ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചതിനെ നേരിടേണ്ടി വന്നതായി യുക്രൈൻ സേന അറിയിക്കുന്നു. ഹാർക്കീവ് മേഖലയിൽ ചിലയിടങ്ങളിൽ റഷ്യൻ സേന ഷെല്ലാക്രമണം തുടരുന്നുണ്ട്. 2014 റഷ്യ പിടിച്ച ക്രിമിയയ്ക്ക് സമീപമുള്ള വിമതർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ആക്രമണം. സാപോറീഷ്യ ആണവ നിലയത്തിന് സമീപം റഷ്യ ആക്രമണം തുടരുന്നത് ആശങ്കക്കിടയാക്കുന്നുണ്ട്. കടുത്ത ഊർജ പ്രതിസന്ധി നേരിടുന്ന യുക്രൈനും യൂറോപ്പും ശൈത്യകാലം അടുത്തതിന്റെ ആശങ്കയിലാണ്. സാപോറീഷ്യ ആണവ നിലയം പൂർണ്ണമായും പ്രവർത്തനം നിർത്തിയത് യുക്രൈനിലെങ്ങും വൈദ്യുതി നിയന്ത്രണത്തിന് കാരണമായി. റഷ്യയിൽ നിന്നുള്ള എണ്ണ, വാതകം, കൽക്കരി ലഭ്യത പരിമിതമായതോടെ യൂറോപ്യൻ രാജ്യങ്ങളും വിഷമഘട്ടത്തിലാണ്. യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആണവായുധം പ്രയോഗിക്കപ്പെടുമോ എന്ന ഭീതിയും ഉടലെടുക്കുന്നുണ്ട്.